കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ പിഗ്ഗി ബാങ്ക് തരുന്നതാണ്. ആ പിഗ്ഗി ബാങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, റിലേറ്റീവ്സ് എല്ലാവരിൽ നിന്നും ഒരു ഡൊണേഷൻ കളക്ട് ചെയ്യണം. ആ ക്യാഷ് വളരെ കഷ്ടപ്പെടുന്ന കുട്ടികളുടെ ബുക്സിനും ഫീസിനുമായിട്ട് നമ്മൾ ചിലവാക്കുന്നതായിരിക്കും. ആവശ്യത്തിനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടികളെ. ഈ പിഗ്ഗി ബാങ്ക് വളരെ ചെറുതാണല്ലോ. ഇങ്ങോട്ട് ആ പിഗ്ഗി ബാങ്ക് ഇങ്ങോട്ട്. ഇതൊന്നും നിങ്ങൾക്ക് ശരിയാവില്ല. എനിക്ക് ഏറ്റവും കുറഞ്ഞത് 4 അഞ്ചെണ്ണെങ്കിലും വേണം. ഒരു പിഗ്ഗി ബാങ്ക് വെച്ച് എന്റെ മനസ്സിനറിയില്ല. ബണ്ടി, അവരുടെ പിഗ്ഗി ബാങ്ക് തിരിച്ചു കൊടുത്തേക്ക്. ആണോ? ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചോണ്ട് പോ. പിഗ്ഗി ബാങ്ക് തിരിച്ചു തന്നേക്ക്. നിന്നോടല്ലേ ഇടാ പറഞ്ഞത് തടിയാ. പിഗ്ഗി ബാങ്ക് തിരിച്ചു കൊടുത്തേക്ക്. ഇന്നൊരു നല്ല ചാൻസ് കിട്ടിയിരിക്ക. വീറിനെടുത്തിട്ട് ഇന്ന് ശരിക്കൊന്ന് പെരുമാറണം. ഇവിടെ ആവുമ്പോ കാണാൻ ആരുമില്ല. ബണ്ടി, ഇനി നീ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്ത ഇതായിരിക്കും നിന്റെ ഗതി. വീർ, ഇത് കണ്ടോ? ഇതാണ് എന്റെ വലിയ പിഗ്ഗി ബാങ്ക്. ഇത് ഫുൾ ആൻഡ് ഫുൾ കോയിൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. നിന്റെ പിഗ്ഗി ബാങ്ക് കണ്ടുകഴിഞ്ഞാൽ നിന്നെ പോലെ തന്നെ ചുണ്ടലിയെ പോലെ ഉണ്ട്. ഇത്ര വലിയ പിഗ്ഗി ബാങ്കിന്റെ മുമ്പിൽ നിന്റെ പിഗ്ഗി ബാങ്ക് ചുണ്ടലിയെ പോലെയാണ്. എടാ ബണ്ടി, നീ വീറിനെ എലിയെന്ന് പറഞ്ഞല്ലേ. മര്യാദക്ക് സോറി പറ. ഇപ്പൊ തന്നെ പറയണം. ഇല്ല, ഞാൻ പറയില്ല. നീ എന്നെ എന്ത് ചെയ്യൂടാ? അവനും എലി.